ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറയുന്നത് വണ്ടൻവേടി ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാതായ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ വണ്ടി വന്ന് ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിൽ വണ്ടി വന്ന് എല്ലാ അച്ഛന്മാരോടും ഒരുമിച്ച് ഒരു അടിച്ചുകൂടി യാത്രയാണിത്. ഞങ്ങളുടെ എല്ലാവരും യാത്രയായി, ഞങ്ങൾ പോവുകയാണ് എല്ലാവരോടും. ബാക്കി വിശേഷം നമുക്ക് വാഗമണ് ചെന്ന് ഓരോന്ന് കാണാം. എൻ്റെ ഇടയ്ക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. തണുപ്പുണ്ട്. ചായക്കട എത്തി, ഒരു ചായ തുടരുക. ചായ കൂടി കഴിഞ്ഞ് വീണ്ടും യാത്രയൊക്കെ തുടർന്ന് രണ്ട് കലാകാരന്മാരാണ്. പാട്ട് ഇങ്ങനെ കേൾക്കുന്നു, കേട്ടിട്ടുണ്ട് ഇവരുടെ. Thank you.
കാഴ്ചപ്പാട് ഒന്നെന്ന് പറഞ്ഞാൽ മതി. ഒരുവിധം അവസാനം അതിൻ്റെ എൻഡിലെത്തി. നമ്മൾ തങ്ങൾവാറ എത്തി, തങ്ങൾവാറയിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂസൈഡൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് കാണാം. പരുതീൻ്റെ ഒരു കവറിടമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും താമസിക്കുവാനായിട്ട് ഇടയെ തീർന്ന്. വർഷങ്ങൾ കഴിഞ്ഞത് പിന്നെ വളരെ പ്രശസ്തമായൊരു സ്ഥലമായി തീർന്നു. പിന്നീട് അദ്ദേഹം മരിച്ചവിടെ അടക്കുവാനായിട്ട് പിന്നീട് മുസ്ലിങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളുമായും വളരെ പ്രശസ്തമായൊരു സംഭവമായി തന്നെ തീരുവാൻ ഇടയെ തീർന്നു. തങ്ങളവാർ എന്നറിയപ്പെടുന്നത് തന്നെ ഭാഗമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണിത്. അന്നേരം തങ്ങൾവാറയിൽ നിന്ന് ഞങ്ങൾ മടങ്ങുവാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക്, ഭാഗമണിൻ്റെ അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോകാൻ പോയാണ് ഫ്രണ്ട്സ്. നമ്മൾ മുട്ടക്കുന്നിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളങ്ങനെ നമ്മൾ ചേറിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, നല്ല പുൽത്തകിടുകൾ, ചെറിയ ചെറിയ കുന്നുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയും. സത്യം പറയാം, ഇത്രയും കയറി വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട് ഞാൻ. വേറെ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളാണ്. നോക്കിയാൽ മതി, എൻ്റെ ബാക്കിൽ നമ്മുടെ കൂടെ വന്ന മച്ചന്മാരെല്ലാം മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ കൂടെ എത്തണം. നമുക്ക് അവരുടെ കൂടെ ചെന്നിട്ട് മുകളിൽ നിന്ന് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ വീഡിയോ എടുത്ത് കുഴഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുഴഞ്ഞ അവരുടെ കിടക്കുവാണ്. നമ്മുടെ സൈഡിൽ മച്ചന്മാരെ ഇരിക്കും, കാണാൻ കഴിയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളടുത്ത് വന്നിരിക്കുന്നത് മൊട്ടക്കുന്നിലാണ്. വാഗമണ്ഡലം മൊട്ടക്കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇതൊന്നും നമുക്കറിയാം, വാഗമണ്ഡലം പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ഷൂട്ടിംഗ് സിനിമയ്ക്കകത്ത് നമ്മൾ ഒരുപാട് ഫിലിമിനകത്ത് മൊട്ടക്കുന്നിൽ അടിച്ചുപൊളി ട്രിപ്പ് ഈ കാണുന്നത്. കാണാൻ നല്ല വ്യൂ ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനും. അതുമാത്രമല്ല, ഇവിടുത്തെ ചെറിയ ചെറിയ പുൽത്തകിടികളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ കുന്നുകൾ, നമുക്ക് ഇഷ്ടംപോലെ ചെറിയ ചെറിയ കുന്നുകൾ ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കും ഇതിനെ മൊട്ടക്കുന്ന് എന്നറിയപ്പെടുക തന്നെ ആയി തീർന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അടിച്ചുപൊളി രംഗങ്ങളാണ് ഈ കാണുന്നത്. അടിച്ചുപൊളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും മടങ്ങുവാണ്. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് നാടൻ റാപ്പുന്നല്ല, നാടൻ വൈബുന്നല്ല, നാടൻ സ്റ്റൈലും നാടൻ പയ്യലിനി നാലു പാട്ടും എന്റെ പാട്ടു കേട്ട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ നിങ്ങളോട് പറയാനായിട്ട് നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെന്ന്. ആ ട്രിപ്പിൽ നിന്ന് എവിടെയാണ് ഞാൻ പറയാനായിട്ടൊരു വാഗമണ്ണാണ്. നമ്മളങ്ങനെ വാഗമണ്ണ് എത്തിയിരിക്കുകയാണ്. വാഗമണ്ണിൻ്റെ ചില കാര്യങ്ങൾ നമുക്കിന്നിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാഗമണ്ണ് കാണുന്ന ഒരു കാര്യം കാഴ്ചയാണ് തേയിലത്തോട്ടം അല്ലെങ്കിൽ ഏലത്തോട്ടം. അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളോട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ കൂടെ നമ്മളൊരു ബ്രോ ഒക്കെ വന്നിട്ടുണ്ട്. ഈ തോട്ടത്തെക്കുറിച്ചൊക്കെ അവർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് ഞാൻ തിരിച്ചു പോയപ്പോഴാണ് ഇവിടെ ഇറങ്ങി ഈ വീഡിയോ എല്ലാം എടുക്കാൻ ഇടയായി തരുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ അടക്കി കയറിയത്. അല്ലെ, വേറെ ഒന്നും കൊണ്ടല്ല, തിരിച്ച് വന്നപ്പോൾ എടുത്ത വീഡിയോയാണത്. നമ്മുടെ വാഗമൺ ട്രിപ്പിനെ കുറിച്ച് നമ്മുടെ മച്ചന്മാരോട് അടിപൊളി സ്ഥലം. ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ ഏലപ്പാറ തന്നെ എത്തി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് കയറാൻ പോയാണ്. ഏലപ്പാറ എന്നൊരു ഹോട്ടലാണ്, അതിൽ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വന്നിട്ടുണ്ട്.
ബിരിയാണി കഴിഞ്ഞ് ഒരു ലെമൺ ജ്യൂസ് കൂടെ കുടിക്കാം, അന്നേരം എല്ലാം സെറ്റാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിനെ കുറിച്ച് നമ്മുടെ ചെങ്ങാതിമാരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ട്രിപ്പ്? ഒന്ന് എങ്ങനെയാണ്? എല്ലാവരും പറഞ്ഞ അടിപൊളി ട്രിപ്പാണ്. ഈ വാഗമൺ വരിക, ഞാൻ അടുത്ത വീഡിയോ വരെ ഒരു ഗുഡ് ബൈ. അപ്പോൾ തിരിച്ചു വന്ന യാത്രയുടെ ഒരു അടിച്ചുപൊളിയാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അവരുടെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് നമ്മുടെ ബംഗാളി കമ്പിളിയാണ് പഴയ സ്റ്റാഫായിരുന്നു, ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. പണി ശരിയല്ല, ഇത് അരവിന്ദ്രൻ ക്രാക്ക്, അരവിന്ദ്രൻ ക്രാക്ക്, പാറ്റാ ഗുളിയ, പാറ്റാ ഗുളിയ. ഇത് മറ്റേ പൂഞ്ഞൻ ജമീല, ജമീല സാമ്പാറ് കൊളക്കട്ടെന്നൊക്കെ പറയും.